സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചീഫ് എക്സിക്യൂട്ടീവിന് താഴെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജോലി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ ഇങ്ങനെ മൂന്നായി തരംതിരിക്കുന്നത്. ലൈൻ സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസ്. അപ്പൊ ഈ ലൈൻ സ്റ്റാഫ് എന്നുള്ള ഈ പദാവലി വന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം ദ മിലിറ്ററി. അപ്പൊ മിലിറ്ററിയുടെ അവരുടെ അവർ ഈ ഒരു വൊക്കാബുലറി ഉപയോഗിക്കാനുള്ള കാരണം മിലിറ്ററിയുടെ ഒരുപാട് ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് വന്നപ്പോഴത്തേക്ക് അതിനെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യാനായി അവർ അതിനെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചു. പല വിഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗവും അപ്രധാന വിഭാഗം അവർക്ക് സഹായം ചെയ്യുന്ന വിഭാഗം എന്നിങ്ങനെ പല രീതിയിലായപ്പോൾ അതിന് കൊടുത്ത പേരാണ് ലൈൻ സ്റ്റാഫ് ആൻഡ് ഓക്സിലറി. അപ്പൊ ആദ്യം ഈ ടെർമിനോളജി അനുസരിച്ച് ഓർഗനൈസേഷൻസിൽ പ്രവർത്തനം തുടങ്ങിയത് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ് ലൈൻ സ്റ്റാഫ് ഓക്സിലറി എന്നുള്ള രീതിയിൽ ആരംഭിച്ചത്. അതിനുശേഷം അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും എല്ലാ രാഷ്ട്രങ്ങളിലും ഈ ലൈൻ സ്റ്റാഫ് ഓക്സിലറി എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പേഴ്സണലിനെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു രീതി അഡ്മിനിസ്ട്രേഷനിൽ നിലവിൽ വന്നു. സോ ദി സിസ്റ്റം ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു പ്രൈവറ്റ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ലേറ്റർ ഇൻ ഗവൺമെന്റ്സ്. ലൈൻ സ്റ്റാഫ് ഓക്സിലറി എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കാം. ഒരു ഗവൺമെന്റിന് അതിന് ധാരാളം ജോലികൾ ചെയ്യാനുണ്ടാവും. അപ്പൊ അത്തരം ജോലികൾ ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ എലോബറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സിസ്റ്റം അതിനുണ്ടാവും. ആ പേഴ്സണൽ സിസ്റ്റത്തില് അതിന്റെ സെൻട്രൽ ഹൈറാർക്കി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ലൈനും ആ ലൈനിനെ അസിസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ സ്റ്റാഫ് ആൻഡ് ഓക്സിലറി എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ലൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകത, അവർ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. മാത്രമല്ല ചീഫ് എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് ചെയ്ത് അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ലൈനാണ്. അപ്പൊ ആ ലൈനിനെ അവരുടെ ജോലികളിൽ അവരുടെ റിസർച്ച്, മറ്റുള്ള കാര്യങ്ങൾ, അവരെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് സ്റ്റാഫും ഓക്സിലറിയും ചെയ്യുന്നത്. നമുക്ക് സ്റ്റാഫിനെ കുറിച്ച് പഠിക്കാം. കാരണം സ്റ്റാഫിന് ഓർഗനൈസേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കാനുണ്ട്. കാരണം ചീഫ് എക്സിക്യൂട്ടീവിന് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ടെക്നിക്കൽ ആയിട്ടുള്ള സ്വഭാവമുള്ളത് കാണും, അതല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത്തരം ഫങ്ഷൻസിന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തതകൾ അനുസരിച്ച് സ്റ്റാഫിന്റെ സഹായം ചീഫ് എക്സിക്യൂട്ടീവിന് തേടാവുന്നതാണ്. അപ്പൊ ഉദാഹരണത്തിന് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ, ഇഫ് ദ മാറ്റർ ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഫങ്ഷൻസ് ആർ ഓഫ് ടെക്നിക്കൽ ക്യാരക്ടർ. വളരെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സൈബർ ലോ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗവർണൻസ്, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി ടെക്നിക്കൽ. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് ടെക്നിക്കൽ അഡ്വൈസസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായി ഭരണം നടത്താനായിട്ട് പറ്റൂ. അപ്പൊ അത്തരം അവസ്ഥയിലാണ് സ്റ്റാഫിന്റെ സഹായം അദ്ദേഹത്തിന് തേടേണ്ടി വരുന്നത്. സോ ഇറ്റ് ഈസ് ഹൈലി നെസസറി ടു സെറ്റപ്പ് എ സ്പെഷ്യൽ ഓർഗനൈസേഷൻ. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തിനെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നു. എവിടെ? ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലെ ഈ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇദ്ദേഹത്തിന് റിസർച്ചും അതുപോലെ തന്നെ അഡ്വൈസും വേണ്ട രീതിയിൽ കൊടുക്കുന്നത്. ഈ സ്പെഷ്യൽ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ സ്റ്റാഫ് ഏജൻസീസ് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, സോ ഇറ്റ് ഈസ് ഹൈലി നെസസറി ടു സെറ്റപ്പ് സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ടു മേക്ക് റിസർച്ച്, ഓർത്തേക്കുക, റിസർച്ച് ആൻഡ് ടു ആക്ട് ആസ് ടെക്നിക്കൽ അഡ്വൈസർ ടു ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഈ ഫങ്ഷൻസിനെയാണ് നമ്മൾ സ്റ്റാഫ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇവരെ സ്റ്റാഫ് ഏജൻസീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൂണിയുടെ അഭിപ്രായത്തിൽ ഞാനൊരു ഡെഫിനേഷനും കൂടെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ദ സ്റ്റാഫ് ഈസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. യഥാർത്ഥത്തിൽ ചീഫ് എക്സിക്യൂട്ടീവിന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. കാരണം സ്റ്റാഫിന്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമേ ഓർഗനൈസേഷൻ നന്നായിട്ട് പോവുകയുള്ളൂ. ഏറ്റവും എന്താ പറയുന്നത്, സ്കിൽ വേണ്ടിവരുന്ന ഭാഗങ്ങളിലെല്ലാം സ്റ്റാഫ് ആയിരിക്കും ഈ എക്സിക്യൂട്ടീവിനെ സഹായിക്കേണ്ടത്. ഇറ്റ് മീൻസ് മോർ ഐസ്, മോർ ഇയേഴ്സ് ആൻഡ് മോർ ഹാൻഡ്സ് ടു എയ്ഡ് ഹിം ഇൻ ഫോമിംഗ് ആൻഡ് കാരിയിങ് ഔട്ട് ഹിസ് പ്ലാൻസ്. യഥാർത്ഥത്തിൽ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ചെവികളുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സഹായത്തിനായി എത്തുന്നത് സ്റ്റാഫായിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ് വളരെ ശ്രദ്ധിക്കുക. സ്റ്റാഫിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ഹാവ് നോ റെസ്പോൺസിബിലിറ്റി ഓഫ് അതോറിറ്റി ഓർ അതോറിറ്റി. നേരിട്ട് എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങൾ ഒന്നും തന്നെ സ്റ്റാഫിന് കിട്ടിയിട്ടില്ല. അതെല്ലാം ലൈനിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാഫ് നേരിട്ട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അവർക്ക് ഈ ജോലികളിൽ
ലൈനിനെയും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവിനെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് സ്റ്റാഫിന്റെ ജോലി എന്ന് പറയുന്നത്. ദെയർ ഫങ്ഷൻസ് ആർ എക്സ്ക്ലൂസീവ്ലി റിസർച്ച്, കൺസൾട്ടേഷൻ, അഡ്വൈസറി ഇൻ ക്യാരക്ടർ. ഈ മൂന്ന് കാര്യങ്ങളാണ്. കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും, അതായത് ചീഫ് എക്സിക്യൂട്ടീവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൺസൾട്ട് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഡ്വൈസ് വാങ്ങിക്കാം. ആൻഡ് ഓൾസോ ഹി ക്യാൻ ആസ്ക് ദം ടു റിസർച്ച് സംതിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഹാവ് നോ പവർ ടു ഗിവ് ഓർഡേഴ്സ്. യഥാർത്ഥത്തിൽ സ്റ്റാഫ് ഏജൻസീസിന് ഒരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഓർഡർ സംതിങ് ടു ഹിസ് സബോർഡിനേറ്റ് ഓർ ടു ഓർഡർ സംതിങ് ടു ദ പീപ്പിൾ. ടൈപ്സ് ഓഫ് സ്റ്റാഫ് നോക്കാം. സ്റ്റാഫ് പലതരത്തിലുണ്ട്. അതിൽ ഫിറ്റ്നറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ആദ്യം പറയുന്നത്. അത് ജനറൽ സ്റ്റാഫ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ജനറൽ സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ഹെൽപ് ചീഫ് എക്സിക്യൂട്ടീവ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ജനറലി ബൈ കളക്ടിംഗ് ഇൻഫർമേഷൻ ബൈ റിസർച്ച് ആൻഡ് ഷിഫ്റ്റിംഗ് ദ ഇൻഫർമേഷൻ ടു ദ ചീഫ്. ഏതെങ്കിലും കാര്യങ്ങളിൽ ഗവേഷണം നടത്തുക, ആ കാര്യങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവിന്റെ അടുത്ത് എത്തിക്കുക, അതാണ് ഒന്നാമത്തെ ജനറൽ സ്റ്റാഫിന്റെ ജോലി. അതുപോലെ തന്നെ ദിസ് ഏജൻസി റിയലി ആക്ട്സ് ആസ് എ ഫിൽട്ടർ ആൻഡ് ഫണൽ. ഫിൽട്ടർ ആൻഡ് ഫണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ഓവർലോഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ അതിൽ നിന്നും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചീഫ് എക്സിക്യൂട്ടീവിന് എത്തിച്ചു കൊടുക്കും, ബാക്കിയുള്ളത് അവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഫിൽട്ടർ ആൻഡ് ഫണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്റ്റാഫ് ആണ്. ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ദേ കൺസിസ്റ്റ് ഓഫ് ടെക്നിക്കൽ ഓഫീസേഴ്സ് ലൈക്ക് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, കമേഴ്സുമായി ബന്ധപ്പെട്ടുള്ളവർ. അത്തരം ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ചില ജോലികൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് വിളിക്കുന്നത്. ദേ അഡ്വൈസ് ദ ചീഫ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ്. ഈ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ളത് ആ വിഭാഗമായിരിക്കും സഹായിക്കുന്നത്. വേറെ ഏതെങ്കിലും ഇപ്പം ഡോക്ടർ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരം നമ്മുടെ ഇവിടെ തന്നെ അറിയാൻ പറ്റും, നമുക്കിപ്പോ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ സഹായിക്കാനായിട്ട് ICMR പോലുള്ള ഏജൻസീസ് ഉണ്ട്. സോ ആ ഏജൻസീസ് എല്ലാം അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതുപോലെ ഇത്തരം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൈകാര്യം ചെയ്യുന്നവരെയാണ് നമ്മൾ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് വിളിക്കുന്നത്. ഓക്സിലറി സ്റ്റാഫ്. ഓക്സിലറി സ്റ്റാഫ് എന്ന് പറയുന്നത് ദേ കൺസിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ടു പെർഫോം സെർട്ടൺ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് കോമൺ ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമുള്ള, ഉദാഹരണത്തിന് അവരുടെ പബ്ലിക്കേഷന് വേണ്ട സാധനങ്ങൾ എത്തിക്കുക, അവർക്കുള്ള സ്റ്റേഷനറീസ് എത്തിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാണ്. ഇപ്പം ഒരുപാട് ഫോട്ടോ കോപ്പി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടുത്തെ റിപ്രോഗ്രാഫി സിസ്റ്റം കാണും, അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിന്റിങ്ങിന് കൂടുതലായിട്ടുള്ള ഒരു വിഭാഗമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്സിലറി സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇത് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പർച്ചേസ്, സ്റ്റേഷനറീസ്, പ്രിന്റിംഗ് ഓഫ് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നതിനായിട്ട് ചീഫ് എക്സിക്യൂട്ടീവിനെ ഹെൽപ്പ് ചെയ്യുന്നതും പല ഡിപ്പാർട്ട്മെന്റുകളെയും ഹെൽപ്പ് ചെയ്യുന്നതും ഓക്സിലറി സ്റ്റാഫ് ആയിരിക്കും. ഓക്സിലറി സ്റ്റാഫിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതായത് ഹൗസ് ദേ ആർ ഡൂയിങ് സം ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് LD വൈറ്റ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേ ക്യാൻ ബി ദേ കോൾ ഹിം ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ്. അവർ ചെയ്യുന്ന ജോലികൾ ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ്. എന്തായാലും ഇതിനെ നമ്മൾ ഓക്സിലറി സർവീസസ് എന്ന് പറയുന്നു. അവരുടെ ആ ഏജൻസിയെ നമ്മൾ ഓക്സിലറി ഏജൻസീസ് എന്ന് വിളിക്കുന്നു. Then, important functions of staff agencies. ഒന്നാമത് ടു എൻഷുർ ദാറ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് അഡിക്വേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി ഇൻഫോംഡ്. ഓരോ കാര്യങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് സ്റ്റാഫാണ്. അതുപോലെ തന്നെ ടു അസിസ്റ്റ് ഹിം ഇൻ ഫോർസീയിങ് പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രശ്നം ഓർഗനൈസേഷനിൽ വരാൻ പോകുന്നു എന്നുള്ളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അത് ചീഫ് എക്സിക്യൂട്ടീവിനെ അറിയിക്കേണ്ട ജോലിയും സ്റ്റാഫിനുള്ളതാണ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും the matters for his decision reach his desk promptly. കൃത്യമായി ചീഫ് എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സ്റ്റാഫാണ്. അതുപോലെ തന്നെ ദേ എക്സ്ക്ലൂഡ് എവറി മാറ്റർ ദാറ്റ് ക്യാൻ ബി സെറ്റിൽഡ് എൽസ്വെയർ. എവിടെ വേണമെങ്കിലും പരിഹരിക്കാവുന്ന കാര്യങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവിന് കൊണ്ടുകൊടുത്ത് അദ്ദേഹത്തിന് ഓവർബേർഡൻ ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് സ്റ്റാഫ് ഏജൻസിയാണ്. ആൻഡ് ഓൾസോ ടു സെക്യൂർ മീൻസ് ഓഫ് എൻഷുറിംഗ് കംപ്ലയൻസ് ബൈ സബോർഡിനേറ്റിംഗ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ്. ഇത്രയും ഫങ്ഷൻസ് ആണ് നമുക്ക് സ്റ്റാഫ് ഏജൻസീസിന് കൊടുക്കാൻ പറ്റുന്നത്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് ഏജൻസി. കൂടാതെ മൂണിയുടെ അഭിപ്രായത്തിൽ സ്റ്റാഫിന്റെ ഫങ്ഷൻസ് ആണ്, ഒന്ന് ഇൻഫർമേറ്റീവ് ഫങ്ഷൻസ് ടു കളക്ട് ഫോർ ദ ചീഫ് എക്സിക്യൂട്ടീവ്
ഓൾ ദ റെലവന്റ് ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി കളക്ട് ചെയ്യുക, അത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുക. രണ്ട് അഡ്വൈസറി ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ ആവശ്യമുള്ള അഡ്വൈസസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുക, ദെൻ സൂപ്പർവൈസറി ഫംഗ്ഷൻസ്. അതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് ഒരു സൂപ്പർവിഷൻ നൽകുക. സൂപ്പർവിഷൻ നൽകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന അതൊരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ജോബാണ്. പ്രധാനമായിട്ട് അവർ ചെയ്യേണ്ട ജോലികളിൽ വരുന്നതല്ലത്, അതായത് ലൈൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളല്ല ഫംഗ്ഷൻ അവിടെ, സോറി സ്റ്റാഫ് ഏജൻസീസ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലാനിംഗ് കമ്മീഷൻ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് കമ്മിറ്റീസ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എക്സെട്ര. ഇതെല്ലാം സ്റ്റാഫ് ഏജൻസീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സ്റ്റാഫ് ഏജൻസീസിന്റെ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് എൽ ഡി വൈറ്റിന്റെ ഫംഗ്ഷൻസ് ആണ്. എൽ ഡി വൈറ്റിന്റെ അഭിപ്രായത്തിൽ സ്റ്റാഫിന്റെ ഫംഗ്ഷൻസ് ഫസ്റ്റ് വൺ ടു എൻഷുവർ ദാറ്റ് ചീഫ് എക്സിക്യൂട്ടീവ്സ് അഡിക്വേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി ഇൻഫോംഡ്. സ്റ്റാഫിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് കൃത്യമായ വിവരങ്ങൾ അറിയുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തിന് കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനായി അദ്ദേഹത്തിനെ സഹായിക്കുക, അതാണ് ഫോർസീയിങ് പ്രോബ്ലംസ് ആൻഡ് പ്ലാനിങ് ഫ്യൂച്ചർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നേരത്തെ കൂട്ടി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടു എൻഷുർ ദാറ്റ് മാറ്റേഴ്സ് ഫോർ ഹിസ് ഡിസിഷൻ റീച്ച് ഹിസ് ഡെസ്ക് പ്രോംപ്റ്റ്ലി, അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് എത്തുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചെയ്യേണ്ടാത്തതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരാതെ നോക്കുക, അതായത് അപ്രധാനമായ കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ നേരത്തെ കൂട്ടി പരിഹരിച്ച് തീർക്കുക. അതുപോലെ അവസാനമായി എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് പോളിസീസും എല്ലാം കൃത്യമായ ഡയറക്ഷനിലാണോ നടക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തതായി മൂണിയുടെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഫംഗ്ഷൻസ് ആണ് സ്റ്റാഫിനുള്ളത്. ഒന്ന് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ടു ഇൻഫോം എവ്രിതിങ് ടു ദ ചീഫ് എക്സിക്യൂട്ടീവ്. രണ്ടാമത് അഡ്വൈസറി ഫംഗ്ഷൻസ്, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ ഉപദേശിക്കുക, സാങ്കേതിക കാര്യങ്ങളും അല്ലാതുള്ളതും അദ്ദേഹത്തിനെ ഉപദേശിക്കുക. മൂന്നാമത് സൂപ്പർവൈസറി ഫംഗ്ഷൻസ്, എല്ലാ കാര്യങ്ങളിലും ഒരു മേൽനോട്ടം ഉണ്ടാക്കുക. ദിസ് ഇസ് ടു സീ ദാറ്റ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്, ചീഫ് എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം അത് നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ മേൽനോട്ടം വഹിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിന്റെ ജോലികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്റ്റാഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് കമ്മിറ്റി, അതുപോലെ തന്നെ പി എംഒ ദാറ്റ് ഈസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഏജൻസീസ് ആണ് ഇന്ത്യയിലെ സ്റ്റാഫ് ഏജൻസീസ് നമുക്ക് പറയാൻ പറ്റുക. ഏജൻസീസ് എന്ന് പറയുമ്പോൾ അവര് ദേ ആർ ദ പ്രിൻസിപ്പൽ ഏജൻസീസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ് ലൈൻ ഏജൻസീസിലുള്ളവര്. അതുപോലെ തന്നെ ദേ ആർ ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മേജർ സബ്സ്റ്റാൻഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി പ്രത്യേകം പ്രത്യേകം ഓഫീസുകളിലാണ് അവരെ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കീ ആയിട്ടുള്ള ജോലികൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചെയ്യുന്നത് ലൈൻ ഏജൻസീസ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ കൺസേൺഡ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിന് നേരിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ ആർ കൺസേൺഡ് വിത്ത് ദ പ്രൈമറി ഒബ്ജക്ട് ഫോർ വിച്ച് ദ ഗവൺമെന്റ് എക്സിസ്റ്റ്, ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലൈൻ ഏജൻസീസ് നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈൻ ഏജൻസീസ് ഉള്ളത്. അതുപോലെ തന്നെ ഫ്രം ടോപ്പ് ടു ബോട്ടം, ഒരു ഒറ്റ ലൈൻ ഓഫ് കമാൻഡിലാണ് ലൈൻ ഏജൻസീസ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് അവരുടെ അതോറിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സെക്രട്ടറി, ഫ്രം സെക്രട്ടറി ടു ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ടു സൂപ്രണ്ടന്റ് ഓഫ് സൂപ്രണ്ട് ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ക്ലർക്ക്. ആ രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് കമാൻഡിലാണ് ലൈൻ ഏജൻസീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ലൈൻ ഏജൻസീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുമായി നേരിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് സപ്ലൈയിങ് സർവീസസ് ടു ദ പീപ്പിൾ, അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ദ കണ്ടക്ട് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, അവരെ നിയന്ത്രിക്കാൻ ഉൾപ്പെടെയുള്ള ജോലികളാണ് ലൈൻ ഏജൻസീസിനുള്ളത്. ആൻഡ് ഓൾസോ ദേ വിൽ ഇംപ്ലിമെന്റ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാം സാങ്ഷൻഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ അവർക്ക് നേരത്തെ പറഞ്ഞിരുന്നു ദേ വിൽ എനാക്ട് സെർട്ടൻ ലോസ്, ചില നിയമങ്ങൾ അവർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനായി നിൽക്കുന്നത് ലൈൻ ഏജൻസീസ് ആണ്. അതുപോലെ തന്നെ ഫൈനലി ദേ വിൽ കളക്ട് ടാക്സസ് ഫ്രം ദ പീപ്പിൾ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൈൻ ഏജൻസീസിനെ കുറിച്ച് നിങ്ങൾ അറിയാനുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലേബർ, റെയിൽവേസ് തുടങ്ങിയുള്ള മിക്കവാറും കീ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം തന്നെ ലൈൻ ഏജൻസീസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നവരാണ്. അതുപോലെ ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവിന്റെ തൊട്ട് താഴെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്യമായ ഹയറാർക്കിക്കൽ ലൈൻ ഓഫ് കമാൻഡാണ്. ടൈപ്സ് ഓഫ് ലൈൻ ഏജൻസീസ്. ലൈൻ ഏജൻസീസിന് നിങ്ങൾ ഇനിയിപ്പോ അടുത്ത ഈ നമ്മുടെ സിലബസിൽ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ദാറ്റ് ഇസ് ലൈൻ ഏജൻസീസിന്റെ ടൈപ്സ്. മൂന്ന് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ലൈൻ ഏജൻസീസ് ആണുള്ളത് എല്ലാ രാജ്യങ്ങളിലും. ആദ്യത്തേതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ മിനിസ്ട്രികളെയും നമ്മൾ പ്രത്യേകം ഓഫീസുകളായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മിനിസ്റ്ററുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യമായി ലൈൻ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ എലമെന്റ്. രണ്ടാമത്തേത് കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ KSRTC പോലെ തന്നെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ സാധാരണ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോർപ്പറേഷനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഫൈനലി ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻസ്. ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളൊരു ഫംഗ്ഷൻ, ഒരു ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ദ ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പബ്ലിക് കോർപ്പറേഷൻ. രണ്ടിന്റെയും കൂടെ പ്രോപ്പർട്ടീസ് ഒരുപോലെ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് യഥാർത്ഥത്തില് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻ. ഇന്ത്യയിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ റെഗുലേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, ഉദാഹരണത്തിന് ട്രൈ. അപ്പൊ അവരൊക്കെയാണ് റെഗുലേറ്ററി ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അടുത്തതായി ലൈൻ ഏജൻസിയും സ്റ്റാഫ് ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അതിന് മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ ഏജൻസിയും സ്റ്റാഫ് ഏജൻസിയും ഒരുപോലെ തന്നെ ഇന്റർമിംഗിൾഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ രണ്ടിന്റെയും പ്രവർത്തനം ചിലപ്പോൾ ഒരുപോലെ ആകാറുണ്ട്. മിക്കവാറും സന്ദർഭങ്ങളിൽ ലൈൻ ഏജൻസി സ്റ്റാഫ് ഏജൻസിയെ പോലെയും സ്റ്റാഫ് ഏജൻസി ലൈൻ ഏജൻസിയെ പോലെയും പ്രവർത്തിക്കാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഓർഡർ ഇറക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോഴൊക്കെ സ്റ്റാഫ് ഏജൻസീസ് ഓർഡർ ഇറക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്റ്റാഫ് ഏജൻസീസ് ജനങ്ങളെ നിയന്ത്രിക്കാറുണ്ട്, ജനങ്ങളുടെ അടുത്തെത്താറുണ്ട്. ജസ്റ്റ് ലൈക്ക് അതുപോലെ തന്നെ ലൈൻ ഏജൻസി സ്റ്റാഫ് ഏജൻസി ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യാറുണ്ട്. റിസർച്ചും അതുപോലെ തന്നെ അഡ്വൈസറി ഫംഗ്ഷൻസ് അവരും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഇന്റർമിംഗിൾഡ് ആണെന്ന് പറയുമ്പോൾ എന്നാലും നമുക്കിത് തമ്മിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായി ലൈൻ ഏജൻസീസിന്റെ പ്രത്യേകത, ദേ ആർ മെന്റ് ടു അക്കംപ്ലിഷ് ദ പേർപ്പസ് ഫോർ വിച്ച് ദേ എക്സിസ്റ്റ്. അവരെന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ലൈൻ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണെന്നുള്ളതാണ്. അതേസമയം സ്റ്റാഫ് ഏജൻസി അതുപോലെയല്ല, ദേ എക്സിസ്റ്റ് ടു ഹെൽപ്പ് ദ ലൈൻ ഏജൻസീസ്. ലൈൻ ഏജൻസീസിനെ ചീഫ് എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു സപ്ലിമെന്ററി ഏജൻസിയാണ് സ്റ്റാഫ് ഏജൻസി. രണ്ടാമതായി ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ദേ ഹാവ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് പീപ്പിൾ. ജനങ്ങളുമായി നേരിട്ട് അവർക്ക് ബന്ധമുണ്ട്, ജനങ്ങൾക്ക് നേരിട്ട് സർവീസ് കൊടുക്കുന്നവരാണ് ലൈൻ ഏജൻസീസ്. അതേസമയം സ്റ്റാഫ് ഏജൻസീസ് ആണെങ്കിലോ ദേ വിൽ റിമൈൻഡ് ബിഹൈൻഡ് ദ കർട്ടൻ. അവര് ബിഹൈൻഡ് ദ കർട്ടൻ ആണ്, പുറകിൽ നിൽക്കുന്നതേ ഉള്ളൂ. സ്റ്റാഫ് ഏജൻസി എന്ന് പറയുന്നത് ജനങ്ങളെ നേരിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ലൈൻ ഏജൻസീസിനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമതായി ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ദേ ആർ എക്സിക്യൂട്ടിംഗ് ഏജൻസീസ്. ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലൈൻ ഏജൻസീസ് നിലനിൽക്കുന്നത്. അതേസമയം സ്റ്റാഫ് ഏജൻസിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദേ ഹാവ് ജസ്റ്റ് അഡ്വൈസറി ആൻഡ് കൺസൾട്ടൻസി വർക്ക്സ്. അത്തരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ദെൻ ലൈൻ ഏജൻസീസ് ഓർഡേഴ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാഫ് ഏജൻസീസിനാണെങ്കിൽ ആ അധികാരം കൊടുത്തിട്ടില്ല. ലൈൻ ഏജൻസീസ് വളരെ റെസ്പോൺസിബിൾ ആണ്. സ്റ്റാഫ് ഏജൻസീസിന് അങ്ങനെ ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ഡിസ്റ്റിങ്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ാണ് ഓക്സിലറി ഏജൻസീസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്സിലറി ഏജൻസീസ് പറയുമ്പോഴത്തേ ദേ ആർ ദ ഏജൻസീസ് വിച്ച് സെർവ് ദ ലൈൻ ഏജൻസീസ് റാദർ ദാൻ ദ പബ്ലിക്. ജനങ്ങളെ അല്ല, അതേസമയം ലൈൻ ഏജൻസിയെ പല ഡിപ്പാർട്ട്മെന്റുകളെയും സഹായിക്കുക എന്നുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതേസമയം പുറത്തുനിന്ന് ചെയ്യുന്നവരാണ് ഓക്സിലറി ഏജൻസീസ് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലി അവരെല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സഹായിക്കുന്നുണ്ട്. ഒരു ലൈൻ ഏജൻസിയെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്, ദേ വിൽ ഹാവ് സെവറൽ പ്രൈമറി ഡ്യൂട്ടീസ് ടു ഡു. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടാകും. അത്തരം ജോലികൾ അവർ ചെയ്യുമ്പോഴത്തേക്ക് അവരെ ആ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്സിലറി ഏജൻസീസ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് റിക്രൂട്ട്മെന്റ്, കോൺട്രാക്ടിങ്, പർച്ചേസിംഗ്, സ്റ്റോറിംഗ്, സപ്ലൈയിങ്, അക്കൗണ്ടിങ്, പ്രിന്റിംഗ് തുടങ്ങിയ അന്യഥായുള്ള ജോലികളെല്ലാം തന്നെ ഓക്സിലറി ഏജൻസീസ് എടുത്ത് ചെയ്ത് ലൈൻ ഏജൻസീസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പണ്ടാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം തന്നെയായിരുന്നു ഈ ആക്സിലറി ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അതിന്റെ കോംപ്ലക്സിറ്റീസ് കൂടിയപ്പോഴത്തേക്ക് അവർക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഓക്സിലറി ഏജൻസീസ്
ഉണ്ടാകുന്നതും അവർക്ക് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ജോലികൾ പിന്നീട് നമ്മൾ പകുത്തു കൊടുക്കുന്നതും. അപ്പൊ ഈ ഇതിനെയാണ് നമ്മൾ ഓക്സിലറി ഏജൻസീസ് പറയുന്നത്. അപ്പൊ ഓക്സിലറി ഏജൻസീസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അത്യാവശ്യം പുറത്തുള്ള പൊതുവായ ജോലികൾ ചെയ്ത് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്സിലറി ഏജൻസീസ് നിലനിൽക്കുന്നത്. Then, disadvantage of auxiliary agencies. ഈ ഏജൻസി കൊണ്ടുള്ള ചില ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓക്സിലറി ഏജൻസീസ് മേ വീക്ക് എൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലൈൻ ഏജൻസീസ്. ലൈൻ ഏജൻസീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അവരിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു ഉത്തരവാദിത്തത്തിനകത്ത് കുറവ് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിന്റെ ദോഷമായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ദീസ് ഏജൻസീസ് മേ എൻക്രോച്ച് അപ്പോൺ ദ പവർ ഓഫ് ലൈൻ ഏജൻസീസ്. മിക്കവാറും ലൈൻ ഏജൻസീസ് ഇതുപോലെ വളർന്ന് വളർന്ന് അവർ ജോലി ചെയ്ത് ചെയ്ത് ചിലപ്പോൾ ലൈൻ ഏജൻസീസിന് സമാന്തരമായ ചില ജോലികൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പൊ അതും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഓക്സിലറി ഏജൻസീസ് ടെൻഡ് ടു കൺസിഡർ ദയർ മിഷൻ സുപ്പീരിയർ ടു ദ ഓബ്ജക്ട്സ് സോട്ട് ബൈ ലൈൻ ഏജൻസീസ്. ലൈൻ ഏജൻസീസ് കൊടുക്കുന്നതിനേക്കാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ കൊടുക്കുന്നതിനേക്കാൾ വലിയ ജോലി അവർ ചെയ്യുന്നു എന്നുള്ള ഒരു മട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അവര് അതുപോലെ തന്നെ സംടൈംസ് അണ്ടർ റിസൾട്ട് അൺഡ്യൂ റിസൾട്ട് ഇൻ ഗെറ്റിംഗ് ദ റിക്വയർഡ് സർവീസ് ഓർ ഗുഡ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ലോങ് നെഗോഷിയേഷൻസ് വിത്ത് ദ ഓക്സിലറി ഏജൻസീസ്. റെഡ്യൂസ് നമ്മളിപ്പോ അവർ ചെയ്യുന്ന ജോലികൾ കൊണ്ട് ചിലപ്പോൾ ഗുണമില്ലാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ അവർ ചെയ്യേണ്ട ജോലികൾ അവർ പ്രത്യേകം ചെയ്യുന്നതിനുള്ള ഗുണമുണ്ടാകും, ചിലപ്പോൾ അതിനുള്ള ദോഷവും ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലോങ് നെഗോഷിയേഷൻസ്. അതായത് ഇതിന് പുറത്ത് ഇപ്പൊ കൺസൾട്ടൻസി ഏജൻസീസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പുറത്തുപോയി അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ലൈൻ ഏജൻസീസിന് നഷ്ടമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫൈനലി ഞാൻ ഈ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ ഒരു ചാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ ഒന്ന് തിയറി പാർട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ദാറ്റ് ഈസ് നേച്ചർ, സ്കോപ്പ്, പബ്ലിക് പ്രൈവറ്റ്, അതുപോലെ ന്യൂസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഒറിജിൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ തിയറി പാർട്ടിൽ വരുന്നതാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ നമ്മൾ ആദ്യം പഠിച്ച പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനാണ്. ഹയറാർക്കി, സ്പാൻ ഓഫ് കൺട്രോൾ തുടങ്ങി എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിനകത്ത് ലൈൻ സ്റ്റാഫ് ഓക്സിലറിയാണ് നമ്മളത് പഠിച്ചത്. അതിൽ ലൈനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളായ, സോറി, വ്യത്യസ്ത ഘടകങ്ങളായ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് കോർപ്പറേഷൻ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻ തുടങ്ങിയവയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഓർഗനൈസേഷന്റെ എല്ലാ ഭാഗങ്ങളും നമ്മളപ്പോഴും കവർ ചെയ്യും. പിന്നീട് നമുക്ക് പിന്നെ വളരെ കുറച്ച് ഏരിയ ഉള്ളൂ, ബ്യൂറോക്രസിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഈ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനെപ്പോഴും ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ബന്ധപ്പെട്ട നോട്ട്സും കൂടെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു ഓൾ.